നമസ്കാരം. എം മുകേഷ് എം എൽ എ ഉൾപ്പെടെയുള്ള നടന്മാർക്കെതിരായ ലൈംഗിക അതിക്രമ കേസുകളിൽ പ്രതികളുടെ അറസ്റ്റ് ഉടൻ ഇല്ലെന്ന് അന്വേഷണ ചുമതല വഹിക്കുന്ന എ ജി പൂങ്കുഴലി ഐ പി എസ് പറഞ്ഞു. പ്രതികൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നും കോടതി നടപടികൾ പരിഗണിച്ചായിരിക്കും ചോദ്യം ചെയ്യലടക്കമുണ്ടാവുക എന്നും പൂങ്കുഴലി അറിയിച്ചു. വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമായതിനാൽ കൂടുതൽ അന്വേഷണം വേണമെന്നും എ ജി പറഞ്ഞു. കേസിൽ മുകേഷ്, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ, മണിയംപിള്ള രാജു എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷകൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുകയാണ്. അടച്ചിട്ട കോടതി മുറിയിലാണ് വാദം. നടനും എം എൽ എയുമായ മുകേഷിനെതിരെ വടക്കാഞ്ചേരിയിലും കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. 13 വർഷം മുൻപ് സിനിമാ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരിയിലെ നക്ഷത്ര ഹോട്ടലിൽ താമസിക്കുന്നതിനിടയിൽ മുകേഷ് മോശമായി പെരുമാറി എന്നാണ് ഒരു സ്ത്രീ ആക്ഷേപം ഉന്നയിച്ചത്. നാടകമേ ഉലകം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ മുകേഷ് കയറി പിടിച്ചു എന്ന നടിയുടെ മൊഴി അന്വേഷണ സംഘം വടക്കാഞ്ചേരി പോലീസിന് കൈമാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ വടക്കാഞ്ചേരി പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേസെടുത്തെങ്കിലും തുടർ അന്വേഷണങ്ങൾ പ്രത്യേക സംഘമാണ് നടത്തുക. ഇത് സംബന്ധിച്ച് നടി പരാമർശിച്ച ഹോട്ടലിൽ വിളിച്ച് പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. കേസ് എടുത്ത കാര്യം സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിലും വടക്കാഞ്ചേരി പോലീസ് ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല. അതേസമയം ലൈംഗിക പീഡന പരാതിയിൽ മുകേഷിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് എന്നാണ് റിപ്പോർട്ട്. മുൻകൂർ ജാമ്യത്തെയും സംഘം എതിർക്കും. മുകേഷിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം കോടതിയിൽ സത്യവാങ്മൂലം നൽകി. ഇന്ന് തന്നെയാണ് മുകേഷിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയും കോടതി പരിഗണിക്കുന്നത്. അതേസമയം ബലാത്സംഗ കേസിൽ പ്രതിയായ നടൻ സിദ്ദിഖ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. നടിയുടെ ആരോപണം അടിസ്ഥാനരഹിതം എന്നാണ് ജാമ്യഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. 5 വർഷം മുൻപ് സോഷ്യൽ മീഡിയയിൽ ഉന്നയിച്ച ആരോപണമാണ് വീണ്ടും ഉന്നയിക്കുന്നത്. അന്ന് ബലാത്സംഗം ചെയ്തെന്ന് പറഞ്ഞിരുന്നില്ല. ബലാത്സംഗ പരാതി ഇപ്പോൾ മാത്രമാണ് ഉന്നയിക്കുന്നത്. പരാതി തന്നെ അപമാനിക്കാനാണെന്നും സിദ്ദിഖ് ഹൈക്കോടതിയിൽ നൽകുന്ന മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദിക്കുന്നു. ലൈംഗിക പീഡനക്കേസിൽ മുൻകൂർ ജാമ്യഹർജിയിൽ തീർപ്പാകും വരെ അറസ്റ്റ് തടയണമെന്നാണ് സിദ്ദിഖിൻ്റെ ആവശ്യം. സിദ്ദിഖിനെതിരായ ബലാത്സംഗ കേസിൽ പരാതിക്കാരിയുമായി പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ തിരുവനന്തപുരം മാസ്കറ്റ് ഹോട്ടലിലെത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു. സിദ്ദിഖ് താമസിച്ച മുറി പരാതിക്കാരി അന്വേഷണ സംഘത്തിന് കാട്ടിക്കൊടുത്തു. സംഭവം നടന്ന 2016 ജനുവരി 28 101D എന്ന മുറിയിലാണ് സിദ്ദിഖ് താമസിച്ചത് എന്ന കാര്യം അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. പരാതിക്കാരിക്കൊപ്പം ഹോട്ടലിലെത്തിയ സുഹൃത്തിൻ്റെ മൊഴിയും രേഖപ്പെടുത്തി തെളിവെടുപ്പ് പൂർണ്ണമായും വീഡിയോയിൽ ചിത്രീകരിക്കുകയും ചെയ്തു.